ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കസ്റ്റാർഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വെൽക്കം ടു അസ്മിതാസ് വേൾഡ്. അപ്പോൾ നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫ്രൂട്ട്സ് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. കുറച്ച് പഴമെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉറുമ്പഴം വേണം, പിന്നെ കുറച്ച് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ആപ്പിള്, പപ്പായ, ഇങ്ങനെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്, പിന്നെ ബദാം, പിന്നെ കാഷ്യൂനട്ട്. ഇങ്ങനെ ഇതെല്ലാതും വേണമെന്നില്ല, നിങ്ങളുടെ അടുത്തുള്ള ഫ്രൂട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ കുറച്ച് പാൽ വേണം, 2.25 ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ വേണം. ഇത്രയാണ് നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഗ്യാസിൻ്റെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 2.25 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കണം. 2.25 ഗ്ലാസ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട, ഒരു 2 ഗ്ലാസ് പാലൊക്കെ ഒഴിച്ചു കൊടുക്കുക. ബാക്കി 1/2 ഗ്ലാസ് നമുക്ക് ആവശ്യമുണ്ട്, അത് മാറ്റി വെക്കുക. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. നേരത്തെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ ഞാൻ പഞ്ചസാര പറയാനും മറന്നുപോയതാണ്. ഇനി പാല് ചെറുതായിട്ട് ഒന്ന് തിളച്ച് വരണം. പാല് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാലെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ 1 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ കസ്റ്റാർഡും പാലും കൂടെ നല്ലപോലെ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പാല് ചെറുതായിട്ടൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ചെറുതായിട്ടൊക്കെ ഒന്ന് തിളക്കുമ്പോൾ നമുക്ക് നമ്മുടെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചാൽ ഇത് പെട്ടെന്ന് കട്ടിയായി വരും, പടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കും. അപ്പോൾ കസ്റ്റാർഡ് ഒന്ന് കട്ടിയായി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക, പിന്നെ അത് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. ഇനിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പിന്നെ ഫ്രൂട്ട് വേണം അങ്ങനെ ഒന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് ഫ്രൂട്ട്സും ഈ കസ്റ്റാർഡ് മിക്സും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.